നമ്മളിതിൻ്റെ പകുതി രാവിലെ പറിച്ചായിരുന്നു. ഞാനിപ്പോൾ വൈകുന്നേരം വന്ന് നോക്കിയതാണ്. ഇതിപ്പം വൈകുന്നേരം എല്ലാം വിരിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഈ അതിൻ്റെ ആ സ്റ്റെമ്പ് ഉണ്ടല്ലോ, നടുക്കുള്ള സ്റ്റെമ്പിൽ നിന്ന് വിട്ടത്, അതിൻ്റെ തല ഇങ്ങനെ വിട്ട് വരും, അതെല്ലാം നമുക്ക് പറിച്ചുകൊണ്ട് പോകാം. ഇതിപ്പോൾ നാളെയാണെങ്കിൽ എല്ലാം മോശമായി പോകും. ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കാണുന്നതാണ് പെരുങ്കൂണ്. ഇതിപ്പോൾ നാളെ രാവിലെ മോശമായി പോകും, അത് കാരണം നമുക്ക് ഒരുവിധപ്പെട്ട ആയതെല്ലാം പറിച്ചുകൊണ്ട് പോകാം. ഇതുണ്ട്, ഇതൊക്കെ നല്ല സെറ്റ് സാധനമാണ്. പോയി, ഇതൊക്കെ നല്ല പരുവ സാധനമാണ്. ഇതൊക്കെ പറിച്ചെടുക്കാം. കഴിഞ്ഞ വീഡിയോ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ രാവിലെ നമ്മളിത് പറിക്കുന്ന വീഡിയോ ഉണ്ട്. അന്നേരവും നമ്മൾക്ക് ഒരുപാട് കിട്ടിയായിരുന്നു. ഇതിങ്ങനെ കട്ട് ചെയ്ത് വേണം എടുക്കാൻ. നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ വലിച്ച് പറിച്ചെടുത്തിട്ട് കാര്യമില്ല. ഇതിൻ്റെ ആ ഫംഗസ് ഈ ചതിരപ്പുറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിലനിർത്തണം. അടുത്ത കൊല്ലം അല്ലെങ്കിൽ ഇനി ഈ വർഷം ഈ സമയത്ത് മേ ബി ഇനിയും നമ്മൾക്ക് ഇത്തേലും ഉണ്ടായേക്കാം. അത് കാരണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. താഴോട്ട് എടുത്തിട്ടും കാര്യമൊന്നുമില്ല, അത് നിറച്ച് മണ്ണായിരിക്കും. അത് ക്ലീൻ ചെയ്ത് നമുക്ക് കറി വെക്കാനൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇതിപ്പം നാളെ പറിക്കാൻ വരുവാണെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും മൊത്തം ഈ പരുവായതോ, ഇത് കണ്ടോ, ഇതിപ്പോൾ ഓവറായിപ്പോയി. അധികം ഇത് ഇത്രയും വിരിയാൻ പാടില്ല. ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ കുറേ ദൂരമുള്ള കാരണം വൈകുന്നേരം വന്നത്. അല്ലേ ഒരു ഉച്ചയ്ക്ക് പറിക്കുമായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. മഴയ്ക്കിടയ്ക്ക് അല്ല, ഇടയ്ക്ക് മഴയുള്ളത് കാരണം ഈ സാധനം പെട്ടെന്ന് വിരിഞ്ഞു കൊത്തി പോയി, ഒരു രക്ഷയില്ല. അതൊക്കെ എവിടെ നിർത്താമല്ലേ, സ്റ്റക്കായിരിക്കും അത്. രാവിലത്തേക്ക് ഇനി ഒരു അരക്കിലോയും കൂടി കാണും. ഇപ്പോഴേകദേശം നല്ലപോലെ നമ്മൾ പറിച്ചു. ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര കിലോ സാധനമുണ്ട്. രാവിലെ നമ്മൾ ഒരു മുക്കാൽ കിലോയോളം കിട്ടിയായിരുന്നു. അവിടെ ഒരെണ്ണം കൂടിയുണ്ട്, ഒരു വിരിഞ്ഞതും കൂടിയുണ്ട്, അതും കൂടി പറയാം. നമ്മൾ ഇന്നലെ രാവിലെ പറിച്ചു, വൈകുന്നേരം പറിച്ചു, ഇതിപ്പം അടുത്ത ദിവസം രാവിലെ വന്നതാണ്. ഇത് മൊത്തമായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കലും ഇത്രയും വിരിയാൻ വേണ്ടി നിർത്തരുത്. ചീഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാലും നമ്മൾ ആ മുട്ട് കണക്കുള്ള ചെറിയ കുട രീതിയിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പം ഒരുപാട് ഉള്ള പോലെ തോന്നും. ഇതിപ്പം മൊത്തം എല്ലാം കൂടി ഈ രീതിയിൽ വിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇത് മൊത്തം കവറായേനെ. ചെറിയ വേറെ മുട്ടുകൾ അതുണ്ടോ. ഇനി അടുത്ത ട്രിപ്പ് ചിലപ്പോൾ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇനിയും മുളയ്ക്കും. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് പറിച്ചെടുക്കട്ടെ. ഇത് മോശമൊന്നും ആയിട്ടില്ല. രാത്രിയിൽ നല്ല മഴയായിരുന്നു, അങ്ങനെ കോൺചാകരയെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. ഇതിപ്പം ഏകദേശം ഇത് ഒരു കിലോ കൂടുതലുണ്ട് ഈ സാധനം. ഇത് വിരിഞ്ഞത് കാരണം ഇത്രയും വിരിയാൻ വേണ്ടി നിൽക്കരുത്, ഒരുപാട് വണ്ടുകളൊക്കെ കയറിയിട്ടുണ്ട്. ഇത് വിരിയുമ്പോഴാണ് നല്ല സ്മെല്ല് വരുന്നത്. എല്ലാം കുറച്ച് ചെറുതൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇനിയും ചെറിയ മുട്ടുകളൊക്കെ ഉണ്ട്, ചിലപ്പം ഒരാഴ്ച കഴിയുമ്പോൾ ഇനിയും ഉണ്ടാകുമായിരിക്കും.